ഹലോ എവരിവൺ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് പുതിയ വീഡിയോയിലോട്ട് പോവാം. യെസ്, അപ്പോ ഇന്നത്തെ വിഷയം വേറൊന്നുമല്ല, എങ്ങനെ പെർഫ്യൂം ഓയിൽ അല്ലെങ്കിൽ അത്തർ എങ്ങനെ യൂസ് ചെയ്യാം, ഇതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് പെർഫ്യൂം ഓയിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പല രീതിയിലും പല ആൾക്കാർ പല രീതിയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റിന് അനുസരിച്ചിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സിന്തറ്റിക് ടൈപ്പ് ആയിട്ടുള്ള പെർഫ്യൂം ഓയിൽസ് ആണ് നമുക്ക് കൂടുതലും നമുക്ക് കിട്ടാനുള്ളത്, ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാനുള്ളത് നമ്മുടെ അടുത്തുള്ളതും എല്ലാം. പക്ഷെ അതിൽ ക്വാളിറ്റിയുടെ ഡിഫറൻസ്, അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇത് നമ്മൾ കൂടുതലും സാധാരണ എല്ലാവരും പറയണത് പോലെ പണ്ട് കാലങ്ങളിൽ ജസ്റ്റ് ഒന്ന് റോൾ ഓൺ ചെയ്ത് റബ്ബ് ചെയ്ത് ഇവിടെ ഇങ്ങനെ കഴുത്തി തേക്കാം അല്ലെങ്കിൽ ഇവിടെ തേക്കാം, ഇതെല്ലാം ഓക്കെ ആണ്. പക്ഷെ നമ്മൾ ഇവിടുത്തെ ക്ലൈമറ്റ് അതിനെ അനുവദിക്കില്ല. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് യൂസ് ചെയ്യേണ്ട രീതി ഒരു വേറൊരു ടൈപ്പിലാണ്. പലരും പല രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ഒരു രീതി, അതായത് ഞാൻ കസ്റ്റമറിന് കൂടുതലും സജസ്റ്റ് ചെയ്യുന്ന ഒരു രീതി, അതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഇങ്ങനത്തെ സ്റ്റിക്ക് ആയിട്ടുള്ള ടൈപ്പിലും കിട്ടും, പിന്നെ നമുക്ക് ഇതുപോലെ റോൾ ആയിട്ടുള്ള ടൈപ്പും കിട്ടും. ഇങ്ങനത്തെ രണ്ട് ടൈപ്പിലാണ് നമുക്ക് കൂടുതലും അത്തേഴ്സ് എല്ലാം വരുന്നത്, അല്ലെങ്കിൽ പെർഫ്യൂം ഓയിൽസ് വരുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ പൾസിലാണ് നമ്മൾ ഈ സാധനം യൂസ് ചെയ്യുന്നത്. അത് എക്സാക്റ്റ് ആണ്, അത് കറക്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്ലൈമറ്റിൽ വെച്ച് നോക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് വളരെ സ്മെല്ല് അധികം ലാസ്റ്റിംഗ് കിട്ടില്ല, വളരെ എന്താ പറയുക, നമുക്ക് ടൈമിംഗ് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് വേറെ കാരണം വേറെ ഒന്നുമില്ല, അതായത് നമ്മൾ അധികം ഹീറ്റ് അല്ലെങ്കിൽ നമ്മൾ ബോഡി വല്ലാണ്ട് ഹീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ചില, അതായത് അത്തേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ ഓയിൽസ് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൾസിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ എന്നാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ലാസ്റ്റിംഗ് കുറവാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സിന്തറ്റിക് ഓയിൽ കൂടുതലും സിന്തറ്റിക് ഓയിൽസ് ആണ്. അത് പെർഫ്യൂം നിങ്ങൾ സാധാരണ മേടിക്കുമ്പോൾ 80-85% ആൽക്കഹോൾ ആയിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് ഒരു 10-15% നമ്മൾ ഇടുന്ന കണ്ടന്റ് എന്താണോ ആ സെയിം കണ്ടന്റ് ആണ് ഇപ്പൊ നമ്മൾ പെർഫ്യൂം ഓയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പൊ കൂടുതൽ ലാസ്റ്റിംഗ് കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷേ നമ്മൾ സാധാരണ സ്പ്രേ മേടിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അടിക്കും, അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ആവുമ്പോഴാണ് അതിന് സ്മെല്ല് കൂടുതൽ വരുന്നത്. അപ്പൊ നമ്മൾ ഈ അത്ര പലരും എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ റോൾ ഓൺ ചെയ്യും, ചിലപ്പോൾ ഇങ്ങനെ എല്ലാം റോൾ ഓൺ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതി. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് കറ വരാൻ സാധ്യതയുണ്ട്, രണ്ട് നമ്മൾ തേച്ച ഭാഗത്ത് മാത്രമേ സ്മെല്ല് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതല്ല അതിൻ്റെ രീതി. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ ജസ്റ്റ് നമ്മളിവിടെ റോൾ ഓൺ ചെയ്യുക, കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഇങ്ങനെ റോൾ ഓൺ ചെയ്യുക ഒരു 5-8 times. കുറച്ച് നനവ് വന്നോട്ടെ, ജസ്റ്റ് ഒന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് റബ്ബ് ചെയ്യുക. അതായത് ഈ കയ്യിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത്. അതിനുശേഷം നമ്മളെ ഡ്രസ്സിന്റെ ഷോൾഡർ, പിന്നെ ഈ കൈ, ഷോൾഡർ ഈ കൈ. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മൾ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്യരുത്, വേഗം സ്പീഡിൽ ചെയ്യണം. അതായത് നമ്മൾ സ്പ്രേ അടിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി സ്പ്രെഡ് ആവില്ല, അതിന് പകരമാണ് സ്പ്രെഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3-4 roll നമ്മൾ ചെയ്യുക, 3-4 roll ജസ്റ്റ് ഒന്ന് ചെയ്യുക, അതിനുശേഷം ഒന്ന് ഇതേപോലെ റബ്ബ് ചെയ്യുക, ഇതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ഗുണം വേറെ ഒന്നും കൊണ്ടല്ല, അതായത് ഒരാളായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഭാഗത്ത് നിന്നാണ് സ്മെല്ല് വരാറ്. പലപ്പോഴും എല്ലാവരും ഈ അണ്ടർ ആംസിലേക്കാണ് കൂടുതലായിട്ട് തേക്കുന്നത്. പക്ഷെ ആ രീതി എൻ്റെ അഭിപ്രായത്തിൽ അത് കറക്റ്റ് അല്ല. അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ മറ്റുള്ളവർക്ക് സ്മെല്ല് കിട്ടുന്നത്. ഇനി മറ്റേ രീതി, അതായത് നാച്ചുറലിൻ്റെ രീതി, നാച്ചുറലിൻ്റെ രീതി ശരിയാണ്. നമ്മൾ ഈ പൾസിൽ നമ്മൾ തേക്കുന്നു, ജസ്റ്റ് റോൾ ഓൺ ചെയ്യുന്നു, ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്യുന്നു, ഇവിടെ തേക്കുന്നു, പിന്നെ അത് ഇവിടെയും തേക്കുന്നു. ഇത് നാച്ചുറലിൻ്റെ രീതി അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ കൂടുതലും ഇപ്പൊ എന്താ പറയുക, ഒരു 100% ഇപ്പൊ ഫ്രഞ്ച് ടേപ്പ് എല്ലാം കിട്ടുന്നത് നാച്ചുറൽ അല്ല, അത് സിന്തറ്റിക് മെറ്റീരിയലാണ്. അപ്പൊ സിന്തറ്റിക് മെറ്റീരിയൽ എപ്പോഴും നമ്മൾ ക്ലോത്തിലാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ ചെയ്യാം, ഹാർഡ് സ്മെല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തേക്കാൻ പറ്റും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അലർജി ഒന്നും ഇല്ലാത്ത ആൾക്കാർ വേണം ആ സാധനം തേക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ എല്ലാവരും പെർഫ്യൂം മേടിക്കും, എൻ്റെ അടുത്ത് നിന്ന് പെർഫ്യൂം എല്ലാവരും മേടിക്കും. ഈ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ പറയും, ഇങ്ങനെ ജസ്റ്റ് റോൾ ഓൺ ചെയ്യണം, എന്നിട്ട് വേണം റബ്ബ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഭാഗത്തും നമുക്ക് ചെയ്യാം, ഇങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാം. പക്ഷെ ചിലവര് നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും
ചിലവര് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുമ്പോ തന്നെ എന്താ ചെയ്യണം, ഇങ്ങനെയാണ് തേക്കുന്നത്. ഒരിക്കലും നമ്മൾ ഒരു പെർഫ്യൂം അല്ലെങ്കിൽ പെർഫ്യൂം ഓയിൽസ് അല്ലെങ്കിൽ അത്തരം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ പുറം ഭാഗം അല്ലെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് വേണം നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. കൈന്റെ ഉൾഭാഗം, അതായത് ഈ ഒരു ഭാഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം സ്മെല്ല് മൊത്തത്തിൽ ലൈറ്റ് ആവും. ഇപ്പൊ നിങ്ങളെ കയ്യിൽ അത്തേഴ്സോ അല്ലെങ്കിൽ പെർഫ്യൂം ഓയിൽസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലത്തെ രണ്ട് രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളും. ജസ്റ്റ് റോൾ ഓൺ ചെയ്യാം, റോൾ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്യാം, എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ ഈ കൈന്റെ ഉൾഭാഗത്ത് അതേ പെർഫ്യൂം വെച്ചിട്ട് അല്ലെങ്കിൽ പെർഫ്യൂം ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് രണ്ടും കൂടി നിങ്ങൾ സ്മെല്ല് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് കൂടുതൽ സ്മെല്ല് ഇതിനായിരിക്കും കൂടുതൽ കിട്ടുക. ഒന്നെങ്കിൽ ഇത് ലൈറ്റ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്മെല്ല് മാറിയിട്ടുണ്ടോ. അപ്പൊ ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് കൂടി വരുന്നുണ്ട്, ഇതുപോലത്തെ ഒരു മെറ്റീരിയലും കൂടി വരുന്നുണ്ട്. അതായത് ഇതൊരു മസ്കി ടച്ച് ആണ്. മസ്കി എന്ന് പറഞ്ഞാൽ മറ്റേ ഡിയർ മസ്ക് അല്ല, ഒരു മിസ്ക് എന്നാണ് ഇനി ആക്ച്വലി ശരിക്കും പേര് പറഞ്ഞത്. നമ്മുടെ അടുത്ത് ഒരു കുറച്ച് വേരിയൻസ് ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽ, ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പിന്നീട് പറയാം. ഇതും ഇതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് പറഞ്ഞാല് ഇത് ഇതും ഞാൻ സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാല് സ്കിന്നിന് പ്രോബ്ലം ഉള്ളവരോ അല്ലെങ്കിൽ അലർജി ഉള്ളവരോ ഇത് യൂസ് ചെയ്യരുത്. ഇത് നമുക്ക് ഇവിടെ തേച്ചു കൊടുക്കാം, ഇങ്ങനെ നമുക്ക് തേച്ചു കൊടുക്കാൻ പറ്റും. അതുകൂടാണ്ട് നമ്മൾ ഇവിടെ തേച്ചു കൊടുക്കാം. ഇത് കൂടുതലും നൈറ്റ്സിലാണ് ഇത് ഈ സാധനം നൈറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോഴാണ് മെയിൻ ആയിട്ട് ഈ ഒരു മെറ്റീരിയൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. വെയിലത്ത് അധികം ഇല്ലാത്ത ഒരു ടൈം, മീൻസ് വെയിലില്ലാത്ത ടൈം, അതാണ് ഞാൻ പറഞ്ഞത് മെയിൻലി നൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നൈറ്റ്സിലും അത് കൂടാണ്ട് എന്തെങ്കിലും നൈറ്റ് പാർട്ടിയൊക്കെ ഉണ്ടാവില്ല, അതിനൊക്കെ പോകുമ്പോൾ ടേത്തോടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ഞാൻ പിന്നെ പറയാം. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നാച്ചുറൽ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞത് കയ്യിന്റെ ഈ ഉൾഭാഗമാണ് ഞാൻ പറഞ്ഞത്, ഈ ഭാഗം, ഈ ഒരു ഏരിയ. അപ്പൊ ഇത് നാച്ചുറൽ ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാം, ഇങ്ങനെ കൈയൊന്ന് ഇത് ചെയ്യാം, നമുക്ക് ഇവിടെ തേച്ച് കൊടുക്കാം. അത് കൂടാണ്ട് ഇതും ഇതേപോലെ തന്നെ ഇതും ഒറ്റയടിക്ക്, അതായത് ഇങ്ങനെ പണ്ട് പ്രസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല തേക്കാൻ പാടില്ല, അതേപോലെ തന്നെയാണ് ഇതും. ഇത് എന്താ വെച്ചാല് നാച്ചുറൽ വരുമ്പോൾ കൂടുതലും ഡാർക്ക് ആയിരിക്കും സ്മെൽ, മീൻസ് ഡാർക്ക് കളർ ആയിരിക്കും. അപ്പൊ അത് പെട്ടെന്ന് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പെട്ടെന്നൊന്ന് റബ്ബ് ചെയ്താൽ മതി. അപ്പോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിലേക്ക്, ഞാൻ എന്ത് പറഞ്ഞാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ഓരോരോ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പോകാം. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് നമുക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൾ ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്തൊരു വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം.